ീ പോലെ ഡിക്കിയിലിരിക്കുന്നു ഡിക്കിയിൽ എന്തെല്ലാം സാധനം കൊണ്ടുണ്ട് ഡെഡ് ബോഡി പോലും ഡിക്കിയിലിട്ട് കൊണ്ടുപോവാറുണ്ട് ഡിക്കി എപ്പോഴും സുരക്ഷല്ലേ അപ്പൊ രാജി ചോയ്ക്കീ കരുക്കി എനിക്കൊത്ത ധൈര്യം ഉണ്ടെങ്കില് ഞാന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലോ എന്നോട് പറയട്ടെ ലാലേ നിനക്ക് ധൈര്യമുണ്ടോ കാറിന്റെ ഡി ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിസ്കുകൾ എടുക്കുന്ന മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത് മോഹൻലാലിന്റെ റിസ്കുകൾ പലപ്പോഴും അപകടത്തിലാണ് ചെന്ന് അവസാനിക്കാറുള്ളത് അപകടമാണെന്നറിഞ്ഞുകൊണ്ടും അതിലേക്ക് എടുത്തു ചാടുന്ന ലാല് അത് അഭിനയ രംഗത്തായാലും ജീവിതത്തിലായാലും തമാശ കാണിക്കുമ്പോഴായാലും കൂട്ടുകാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഏത് റിസ്ക്കും എടുക്കാൻ മോഹൻലാൽ തയ്യാറാണ് അത്ര റിസ്ക് എടുത്തതിന്റെ പേരിൽ നടന്നൊരു അപകടം ഒരു കൂട്ടിയിടി അതാണ് ഇവിടെ പറയുന്നത് വലിയ ദൂരത്തൊന്നല്ല ആലപ്പുഴ ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു വൈകിട്ടത്ത് അപ്പോൾ അവർ താമസിക്കുന്നത് ആലപ്പുഴയിലെ വളരെ പ്രശസ്തമായ റൈബാൻ ഹോട്ടലാണ് അപ്പോൾ മോഹൻലാൽ പ്രിയദർശൻ രാജു മുകേഷ് നാല് പേരുടെ പേരും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമായി ഈ നാല് പേരും ചേർന്നാരുണ്ടാവുന്ന രസകരമായ മുഹൂർത്തങ്ങൾ ഒരാളെ നമ്മൾ പറയാറില്ല ആടിനെ പട്ടിയാക്കാമെന്ന് പറയാറില്ലേ എന്ന പോലെ തന്നെയാണ് ഇവർ വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാൻ പറ്റും അതാണ് ശരി അപ്പം പാതിരാത്രി തന്നെ ഇവർ സംസാരിച്ചിട്ട് ആ നേരം വെളുത്തു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം അതിനുള്ള കഴിവ് ഈ നാല് പേർക്കുമുണ്ട് അപ്പം അവിടുന്ന് കാറ് ആര് ഡ്രൈവ് ചെയ്യുമെന്നൊരു പ്രശ്നം എല്ലാവർക്കും ഡ്രൈവ് ചെയ്യണം മണിയംപിള്ള പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യില്ല ചെയ്യാം മുകേഷ് പിന്നെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണത് അപ്പം പ്രിയം പറഞ്ഞു ഞാനല്ലേ സംവിധായകൻ ഞാൻ ഡ്രൈവ് ചെയ്യാം ക്യാപ്റ്റൻ ഞാനാണല്ലോ സിനിമയിൽ എന്ന പോലെ കാറിൽ ഞാൻ തന്നെ ക്യാപ്റ്റനാവാം അപ്പോൾ മണിയമ്പിള്ള കളിയാക്കി ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരെ വണ്ടി വരുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ ഈ കട്ട് വരണ പോലെയല്ല ഏ ചിലപ്പോൾ എതിരെ വണ്ടി വന്നാൽ പ്രിയൻ കട്ടു പറയും ബ്രേക്ക് പിടിക്കില്ല ആ ചീരിയൊക്കെ വന്നു അപ്പോൾ മുകേഷ് നമ്പർ ഇട്ടു ഒരു കാര്യം ചെയ്യാം പ്രിയൻ ഓടിക്കട്ടെ പ്രിയനെ പേടി ഇതിൻ്റെ അപകടത്തിൻ്റെ സൂചന ഇല്ല പറഞ്ഞത് ഞാനൊരു വെല്ലുവിളി നടത്താണ് ഒരു മത്സരം നടത്തുകയാണ് ഒരഞ്ച് കിലോമീറ്റർ പോയാൽ മതിലോട് സ്റ്റുഡിയോയിൽ നിന്ന് ഹോട്ടലിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നാഷണൽ ഹൈവേയാണ് ഒരു കാര്യം ചെയ്യാം ഈ കാറിന്റെ ഡിക്കിയില് രാജുവിന് യാത്ര ചെയ്യാൻ ധൈര്യമുണ്ടോ അതിൽ വിജയിച്ചാൽ ആയിരം രൂപ ആയിരം രൂപ തരാം ഞാൻ രാജു പറഞ്ഞു ആയിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഡിക്കിയിൽ കയറണോ അത് വല്ല അമ്പതിനായിരമോ ഒരു ലക്ഷമോ ആണെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം കാരണം ഇത് ജീവൻ വെച്ചുള്ള കളിയല്ലേ അപ്പൊ മോഹൻലാൽ ജാഗ്ര ജീവൻ വെക്കും ഞങ്ങള് കാറിന്റെ അകത്തിരിക്കുന്നു മൂന്ന് പേര് നീ പറയ ഡിക്കിയിലിരിക്കുന്നു ഡിക്കിയിൽ എന്തെല്ലാം സാധനം കൊണ്ടു കൊണ്ട് ഡെഡ് ബോഡി പോലും ഡിക്കിയിലിട്ട് കൊണ്ടുപോവാറുണ്ട് ഡിക്കി എപ്പോഴും സുരക്ഷിതത്വല്ലേ അപ്പൊ രാജി ചോദിക്കാൻ എന്നാ നീ നീക്കരുക്കി എനിക്കൊത്ത ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞില്ലല്ലോ എന്നോട് പറയട്ടെ ലാലേ നിനക്ക് ധൈര്യമുണ്ടോ കാറിന്റെ ഡിക്കിയിൽ സഞ്ചരിക്കാൻ ചോദിക്കട്ടെ അപ്പോൾ രാജു പറഞ്ഞു ഞാനിതാ ചോദിച്ചിരിക്കുന്നു എനിക്ക് പകരം ഈ കാറിൻ്റെ ഡിക്കിയിൽ റൈബാൻ ഹോട്ടലിൽ വരെ സഞ്ചരിക്കാൻ മോഹൻലാലിന് ധൈര്യമുണ്ടോ ലാൽ പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ട് എനിക്ക് പണം വേണമെന്നില്ല ഇതൊരു ചാലഞ്ചായിട്ട് ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പൊ പ്രിയനാകെ വല്ലാതായി കാരണം പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ടതാ നായകൻ മോഹൻലാലാ ഇനി അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ച അതൊരു പ്രശ്നമായി ഷൂട്ടിങ് മുടങ്ങും പ്രശ്നമാകില്ലേ അപ്പം പ്രിയനത് മാക്സിമം നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു വേണ്ട ലാലേ അത് വേണ്ട ഒന്നാമത് അതിനുള്ളിൽ ചിലപ്പോൾ ഇരുന്ന് എനിക്ക് ക്ഷീണമൊക്കെ വരാം ആ ക്ഷീണം വന്ന നാല് നാല് ഷൂട്ടിങ് മുടങ്ങനെയൊക്കെ പറഞ്ഞോളൂ അപ്പം ലാല് പറഞ്ഞു ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞു വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിർഭയനായി അത് അതിന് അനുസരിക്കുക എന്നുള്ളതാണ് ഒടുവിൽ ലാല് ആ കാറിൻ്റെ ഡിക്കിൽ കയറിയിരുന്നു പ്രിയൻ ഡ്രൈവ് ചെയ്തു മറ്റേ സീറ്റിൽ മുകേഷും മണിയമ്പള്ളിയിരുന്നു ഇവരിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞ് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണത് അപ്പം ഇടയ്ക്ക് മുകേഷ് പറയുന്നുണ്ട് പ്രിയ കഥയെക്കുറിച്ച് ആലോചിക്കരുത് നാളത്തെ സീനിനെ കുറിച്ച് ആലോചിക്കരുത് നമ്മളിപ്പോൾ പോകുന്നത് കാർ ഓടിച്ചുകൊണ്ടാണ് എതിരെ വാഹനങ്ങൾ വരാം നമ്മൾ ഓവർടേക്ക് ചെയ്യാം അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ പ്രിയം പറഞ്ഞു ഞാനിത് എത്ര ഞാൻ മദ്രാസ് നഗരത്തിലൂടെ തിരക്കേറിയ നഗരത്തിലൂടെ കാർ ഓടിച്ചു പോയിട്ടുള്ളതാണ് അതിന് മീതി ഒന്നല്ലല്ലോ അപ്പോൾ മുകേഷ് പറഞ്ഞു മദ്രാസ് നഗരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്ന വാഹനക്കാർക്ക് അറിയാം ഏഹ് ആരാണ് വിവരമില്ലാത്തവരാണ് വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്കറിയാം അതുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറി കൊണ്ടുപോയി നമ്പറൊക്കെ കിട്ടും ഇങ്ങനെ തമാശകൾ നമ്പറിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാലൊന്നും പറയാനും പറ്റുന്നില്ല കാരണം ഡിക്കി എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ യാത്രയെന്നല്ല ലാലിനെ വേർക്കുന്നുണ്ട് ശ്വാസം വിട്ടുന്നുണ്ട് വണ്ടി നിർത്താൻ പറയണമെന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തോൽവി സമ്മതിക്കേണ്ടി വരും ഒരു രണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ടു ഇനി ഒരു മൂന്ന് കിലോമീറ്റർ കൂടി പോയാൽ മതി അത് ശ്വാസമൊക്കെ കിട്ടുന്നൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ തമാശ എന്നൊരു ഇടി ഇടികിട്ടി ആകെ പ്രശ്നമായി ഡിക്കി ഇളകി ഒരു നെലവിളിയൊക്കെ വരുന്നുണ്ട് ആരാണ് നിലവിളിച്ച് പറയില്ല ആ നോക്കിയപ്പോൾ ഒരു പോസ്റ്റിൽ പോയിട്ട് ഈ കാറിടിച്ചിരിക്കുക അപ്പൊ തന്നെ അവിടുത്തെ കറണ്ടൊക്കെ പോയി ഇടിച്ചിട്ട് കറണ്ടെല്ലാം പോയി ആൾക്കാർ ഓടിക്കൂടി ആൾക്കാർ ഓടിക്കൂടിയപ്പോ ഡിക്കിയില് ലാലാണെന്നുള്ള കാര്യം ഇവരും പറഞ്ഞില്ല മറന്നുകയും പറയാത്തത് ജനം ലാലിനെ തിരിച്ചറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല എന്തായാലും ആ കാർ അവർക്ക് ഓടിക്കാൻ പറ്റില്ല അപ്പം അവ ചെല്ലു പറഞ്ഞു എന്തായാലും കാറ് അവിടെ ഇട്ടിട്ട് ഏതെങ്കിലും വർക്ക് കൊണ്ടുപോയ പോലെ നിൽക്കും അല്ല കാറിന് കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് എല്ലാം ഉണ്ട് അത് ഞങ്ങൾ ഉന്തി കൊണ്ടുപോകും അങ്ങനെ പ്രിയനും ഇവരെല്ലാം മൂന്ന് പേരും കൂടി വളരെ സാഹസപ്പെട്ടിട്ട് കാറ് റൈബാൻ ഹോട്ടലിന്റെ മുമ്പിൽ എത്തിച്ചു മുമ്പിൽ എത്തിച്ചപ്പോഴാണ് അവർ മോഹൻലാലിനെ കുറിച്ച് ശരിക്കും ചിന്തിച്ചത് അപ്പോൾ അതിനിടയിൽ ഈ കാറ് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു മോഹൻലാൽ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു മുകേഷ് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു മണിപിള്ള പെട്ടിരിക്കുന്നു പ്രേ ഈ നാല് പേരും കാർ ആക്സിഡൻ്റ് പറ്റിയിരുന്നു വാർത്ത ആലപ്പുഴ നഗരത്തിൽ ഇങ്ങനെ പരന്നു കഴിഞ്ഞു ഇത് സ്റ്റുഡിയോയിൽ എത്തി സ്റ്റുഡിയോന്ന് പുറപ്പെടാനിരിക്കുന്നവർ കുറച്ച് പേര് സ്റ്റുഡിയോയിൽ താമസിക്കുന്നുണ്ട് ഇവരെല്ലാവരും ഫോൺ കോൾ വിളിക്കുന്നു ഓടി വരുന്നു അപ്പോ റൈബാനും കോട്ടലിൽ കുറെ പേര് എത്തിയിരിക്കുന്നു അപ്പൊ അടുവിൽ ഈ ഡിക്കി തുറന്ന് ലാലിങ്ങനെ വരിക നെറ്റി ഇങ്ങനെ ചെറിയതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ചോര ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് പക്ഷെ ലാലാണെന്ന് അറിയില്ല കാര ഈ കാറ് ഇടിച്ചതിന്റെ ആഘാതത്തിൽ കാറിൻ്റെ അത് പൊടിപടലൊക്കെ ഉണ്ടായിരുന്നു ഈ പൊടിപടലൊക്കെ ലാലിന്റെ ദേഹത്തും മുഖത്തൊക്കെ ഒക്കെ വന്നിട്ട് ആളെ തിരിച്ചറിയാത്തവണ്ണം പൊടി കയറി ഇരിക്കുകയാണത് അപ്പൊ ഇനി ലാലെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അപ്പോ തമാശ പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും മുകേഷ് ഇങ്ങനെ ലാലിനെ പലഭാഗം തൊട്ട് ആ ഇത് മുഖത്തെ പൊടിയെല്ലാം മാറ്റി കണ്ടില്ലേ മാജിക്ക് പോലെ ഇത് മോഹൻലാൽ അല്ലേ ഇതാണ് മോഹൻലാൽ അങ്ങനെ ആ പൊടിയിൽ കുളിച്ച് നെറ്റി പൊട്ടി ചോര വാർന്നൊഴുകുന്ന മോഹൻലാലാണ് പുറത്ത് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും മാറി ഓ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെയായി ഇങ്ങനെയായി ഈ പ്രിയദർശൻ വിഷമം കാരണം ഇതിപ്പോ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയ നാളെ ഷൂട്ടിങ് മുടങ്ങും എന്ന് പറഞ്ഞു ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ ആ ഇടി ഈയിടെ ആഘാതത്തിൽ എനിക്ക് വലിയ പരുക്ക് പറ്റിയിട്ടുണ്ടല്ലോ ആദ്യം ഞാൻ മത്സരിച്ച് ജയിച്ചില്ലേ അതിൻ്റെ പ്രതിഫലം ആദ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആദ്യം പ്രതിഫലം വാങ്ങി ആ പ്രതിഫലം പോക്കറ്റ് കൊണ്ട് എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ മുറിയിലേക്ക് കയറിപ്പോയി അതായത് ഏത് അവസരത്തിലും നിർഭയനായി ജീവിക്കാനും പെരുമാറാനുമുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ മോഹൻലാലിനുണ്ട് ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനിപ്പോ പറയാൻ കാരണം ഇത്രയുമായിട്ട് പോലും ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ലാൽ നിർഭയനായിട്ട് തന്നെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും തൻ്റെ പ്രോജക്റ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണത് അങ്ങനെ നിർഭയനായ മോഹൻലാലിൻ്റെ പുതിയ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകര് കൂട്ടത്തിൽ ഞങ്ങളും